നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പുതുക്കിയ ഫിഫ റാങ്കിങ് ഇപ്പോൾ ഫിഫ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതിൽ ഇന്ത്യയുടെ റാങ്കിങ് വളരെ താഴേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. നിരാശാജനകമായ പ്രകടനമായിരുന്നല്ലോ സമീപകാലത്ത് ഇന്ത്യൻ ടീം നടത്തിയിരുന്നത്. അതിൻ്റെ ഫലമായിട്ടിപ്പോൾ താഴേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 99-ലായിരുന്നു ഇന്ത്യയുടെ റാങ്കിങ് 2020 ജൂലൈ 23-നുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഒരു കൊല്ലം കഴിയുമ്പോൾ 124-ലേക്ക് വീണിരുന്നു. നോക്കുക, നമ്മൾ വിശദമായിട്ട് നോക്കിയാൽ ആ ജൂലൈയിലെ റാങ്കിങ്ങിന് ശേഷം ഫിഫ 2023 സെപ്റ്റംബർ 21 പുതിയ റാങ്കിങ് ഇട്ടപ്പോൾ ഇന്ത്യ 102. പിന്നെ ഒക്ടോബറിലെ റാങ്കിങ്ങിലും 102. 2023 നവംബറിലെ റാങ്കിങ്ങിലും ഇന്ത്യ 102. 2023 ഡിസംബറിലെ റാങ്കിങ്ങിലും ഇന്ത്യ 102. പക്ഷെ പിന്നീട് അങ്ങോട്ട് AFC ഏഷ്യൻ കപ്പിലടക്കം ഇന്ത്യയുടെ മോശം പ്രകടനം ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് കൂപ്പുകുത്തുന്നതാണ്. 2024 ഫെബ്രുവരി 15 ഈ വർഷത്തെ ആദ്യത്തെ ഫിഫ റാങ്കിങ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഇന്ത്യ 102-ൽ നിന്ന് 117 വീണുപോയി. അത് കഴിഞ്ഞിട്ട് ഏപ്രിലാണ് പിന്നെ ഫിഫ റാങ്കിങ് വരുന്നത്. ഏപ്രിൽ 4 പ്രസിദ്ധീകരിച്ച ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യ 121 ഇപ്പോൾ ജൂൺ 20 പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഏറ്റവും പുതിയ ഈ റാങ്കിങ്ങിൽ ഇന്ത്യയുള്ളത് 124. ഇഗോർ സ്റ്റിമാറ്റ്സിൻ്റെ കീഴിൽ ഇന്ത്യ പരിതാപകരമായ രൂപത്തിലേക്ക് കൂപ്പുകുത്തിയതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ ഫിഫ റാങ്കിങ് എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും അതിൻ്റെ പരിണിത ഫലം നമുക്കറിയാം. ഇന്ത്യ കോച്ചിനെ മാറ്റിയിരിക്കുന്നു, മാറ്റുകയാണ്. അദ്ദേഹത്തെ ഇഗോർ സ്റ്റിമാറ്റ്സിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനി പുതിയ പരിശീലകൻ്റെ കീഴിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം തിരികെ വരും, ഉയർത്തെഴുന്നേൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫിഫ റാങ്കിങ്ങിൽ ഏറ്റവും പുതിയ ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 10 ആരൊക്കെയാണ് നോക്കാം. 1 അർജൻറ്റീന, 2 ഫ്രാൻസ്, 3 ബെൽജിയം, ബ്രസീൽ 1 മെച്ചപ്പെടുത്തി 4 ഇംഗ്ലണ്ട് താഴേക്കിറങ്ങി 5 പോർച്ചുഗൽ 6, നെതർലൻഡ്സ് 7, സ്പെയിൻ 8, ക്രൊയേഷ്യ മുന്നോട്ട് കയറി 9 ഇറ്റലി താഴേക്കിറങ്ങി 10. ഇതാണ് ഇപ്പോൾ ഉള്ള പുതുക്കിയ ഫിഫ റാങ്കിങ്ങിൽ ടോപ് 10 ടീമുകൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വിട്ടു.